കുമാര, നിന്റെ വീട്ടിനാണല്ലോ ഇതുപോലെ ബഹളങ്ങളൊക്കെ കേൾക്കുന്നത്. തൊട്ടപ്പുറത്ത് ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നല്ലേ, അവിടെ നിന്ന് കമാന്ന് ഒരു അക്ഷരം കേൾക്കുന്നുണ്ടോ? അതാ പറഞ്ഞ ട്രിക്ക് വേണോന്ന്. എന്നെ എന്റെ പെണ്ണുമ്പിള്ള ഇടിക്കുമ്പോ വാ പൊത്തിപ്പിടിച്ചിട്ട് അടിക്കാറുള്ളൂ, ശബ്ദം പുറത്തു വരാറില്ല. അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പൊട്ടിച്ച് പിന്നെ പൊടി പൂരല്ലായിരുന്നോ? എന്നിട്ട് തന്റെ വീട്ടിൽ നിന്ന് തന്റെ കരച്ചിലല്ല ഞങ്ങള് കേട്ടത്. അതെന്റെ ഭാര്യയുടെ 350 രൂപ സ്വേതായിട്ട് പൊട്ടിച്ച് അവൾ എന്നെ കൊല്ലൂലടാ, കൊല്ലൂലടാ, കൊല്ലും. എടാ കുമാര, നീയും നിന്റെ പെണ്ണുമ്പിള്ളും തമ്മിൽ എന്നും വഴക്കാണല്ലോടാ, എന്താടാ എന്താ കാര്യം? ഒന്നും പറയണ്ട എന്റെ ഭാര്യ, ഞാൻ ചെത്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാല് എനിക്ക് ഇവള് പച്ച വെള്ളം തരൂല്ല. 24 മണിക്കൂറും ടിവിയുടെ മുമ്പിലല്ലേ ഇവള്? സഹജരേ, ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ല. ഇവിടുത്തെ സ്ത്രീകൾ ഇങ്ങനെ സദാസമയവും ടിവിയുടെ മുന്നിൽ കുത്തിയിരുന്നാൽ നമ്മളെ പോലുള്ള പുരുഷന്മാർ എന്ത് ചെയ്യും? അതുകൊണ്ട് ഒരിക്കലും ഈ പ്രശ്നം ഇങ്ങനെ വിടാൻ പറ്റില്ല. നമുക്ക് കുമാരന്റെ ഭാര്യയെ വിളിച്ച് ചോദിക്കണം. ശരിയാണ് ശരിയാണ്, അത് മെമ്പർ തന്നെ വിളിച്ച് ചോദിക്കണം. അതാണ് അതിന്റെ ശരി, അതാണ് അതിന്റെ സത്യം. മകളെ, കുഞ്ചിപ്പകളെ, എനിക്ക് പറക്കാതെ പോയ എന്റെ രമണി പകളെ, എടിയാളിയെ വിളിക്കണ്ടി ഇറങ്ങി വാടി. അളിയനോ പെങ്ങളാണെന്ന് പറഞ്ഞു കഥ കഥയിലെ കുഞ്ചിപ്പകൾ. എല്ലാവരും ഉണ്ടല്ലോ, എന്താ രാവിലെ ഇങ്ങോട്ട് പോകുന്നത്? അല്ല, ചുമ്മാ ഇതിലെ പോയപ്പോ ചുമ്മാ ഇങ്ങനെ കേറിയതേയുള്ളൂ. മെമ്പറെ ചോദിക്കും, മെമ്പറെ അതേ വന്നിരിക്കണുള്ളൂ. അതിനെന്താ ഞാൻ ചോദിക്കാം? എനിക്ക് ആരോട് എന്ത് ചോദിക്കുന്നാലും യാതൊരു പേടിയില്ല. കാരണം ഒരു പഞ്ചായത്ത് മുഴുവൻ ഭരിക്കുന്ന മെമ്പറാ ഞാൻ. ഞാൻ ആരുടെ മുഖത്ത് നോക്കി എന്ത് വേണേലും ചോദിക്കും. അങ്ങ് ചോദിക്കും, മെമ്പർ ചോദിക്കാം, ദേ ഇപ്പൊ തന്നെ ചോദിക്കാം. രമണി, എനിക്ക് എന്താടോ വേണ്ടേ? ഉല്ലാസം വേണ്ടെന്ന് ഒരു ഭയങ്കര പരവേശം. ഒരു കുമാരാ, ഇനി ഞാൻ ചോദിക്കാം. രമണി മക്കളെ, യവൻ ചെത്ത് കഴിഞ്ഞ് വന്നപ്പോ യവൻ എന്താ ചായ കൊടുക്കാത്തത്? അത് പിന്നെ ഞാൻ അന്നേരം 6 മണിയുടെ സീരിയല് കണ്ടോണ്ടിരിക്കായിരുന്നു. അത് 6 ആകുമ്പോ കഴിയില്ലേ, അപ്പൊ കൊടുക്കാൻ പാടില്ലേ? അപ്പൊ എനിക്ക് 6:30 കാവ്യാഞ്ജലി കാണണ്ടേ? അത് 7 മണിക്ക് കഴിയുമല്ലോ, അപ്പൊ ഒരു ചായ കൊടുക്കാൻ പാടില്ലേ? അപ്പൊ എന്റെ അമ്മ മനസ്സ് ആര് കാണും? സഹിതരെ, കണ്ടോ, ഒരു അമ്മയുടെ മനസ്സ് കാണാനുള്ള ഒരു മകളുടെ മനസ്സ്. എന്റെ മെമ്പർ, അത് 7 മണിക്കുള്ള സീരിയലാ അമ്മ മനസ്സ്. എന്നാ 7:30 ഒരു ചായ ഈ പാപത്തിന് കൊടുക്കാൻ പാടില്ല എന്റെ രമണി. അത് കൊള്ളാം, ആ സമയത്താ ഞാൻ എന്തെങ്കിലും കഴിക്കുന്നേ. അപ്പൊ ഇയാൾക്ക് കൊടുക്കോ, ഞാൻ കഴിക്കോ? പിന്നെ വീണ്ടും 8 മണി മുതൽ സീരിയൽ തുടങ്ങില്ലേ? ഈ പണ്ടാറടക്ക സീരിയലുകൾ എപ്പ തീരും? 10 മണിക്ക് അപ്പോഴെങ്കിലും ഒരു ചായ കൊടുത്തൂടെ? അപ്പൊ കായങ്ങളൊക്കെ വെച്ചിട്ട് തന്റെ അപ്പ വന്നിരുന്ന് കാണോടോ? എനിക്ക് വയ്യ, ഞാൻ എവിടെയെങ്കിലും പോയി ചാവരുതല്ലോ, കുടിച്ചു വരാ. അതൊക്കെ പോട്ടെ, രമണി എന്തിനാ ഇവനെ തല്ലിയത്? ഞാൻ ചെത്താൻ പോയനാ ഇവളെ നീ തല്ലിപ്പുഴ തല്ലിയത്? അത് അവന്റെ തൊഴിലല്ലേ, അതിനെന്തിനാ നീ അവനെ തല്ലിയത്? ഇയാളെ തെങ്ങ് ചെത്താൻ പോയതിനല്ല ഞാൻ തല്ലിയത്. കോളേജ് വിട്ട് പെമ്പിള്ളേര് പോകുമ്പോഴേ ജീൻസ് ഷർട്ട് വിട്ട് ചെത്തുന്നതിനാ ഞാൻ നല്ല പൊത്ത് കൊടുക്കുന്നേ. മനസ്സിലായോ നിങ്ങൾ? എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇപ്പൊ സമയം 10 മണി. ഇനിയെങ്കിലും ഒരു ചായ ഇവന് കൊടുത്തൂടെ എന്റെ രമണി? അയ്യോ, 10 മണിയായോ? ഹായ്, ദേ ഇപ്പൊ സിനിമയുടെ ഏറെ തുടങ്ങി. എന്റെ ദൈവമേ, ഈ സിനിമയുടെ ഏറെ കണ്ടുപിടിച്ചവൻ ആരാണെന്നാവോ? അവരെ കൈ കിട്ടിക്കാ.